ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒട്ടനവധി ഫുഡ് ഐറ്റംസുകളും വെൽനസ് പ്രൊഡക്റ്റുകളുമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനകത്ത് നിന്ന് അലോവര എന്ന വെസ്റ്റീജ് കമ്പനിയുടെ ഒരു വലിയ ഔഷധ ഗുണമുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഒരു ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അലോവര എന്ന പാശ്ചാത്യ പേരിൽ അറിയപ്പെടുന്ന ഈ വസ്തു നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ സുലഭമായിട്ടുള്ള വസ്തുവാണ് മലയാളക്കരയിൽ വളരെ വളരെ സുലഭമായിട്ടുള്ളതും ധാരാളമായിട്ടുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ജന്മനാടക എന്ന് പറയപ്പെടുന്നത് നോർത്ത് ആഫ്രിക്കയും സദേൺ യൂറോപ്പും കാനറി ഐലൻഡൊക്കെയാണ് അവിടേക്ക് ഇത് വളരെ ധാരാളം ഇത് കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് മുക്കിനും മൂളയിലും ചെന്നാൽ ഈ സസ്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ സ്ഥലത്തും ഇത് വ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ വീട് മുറ്റങ്ങളിലും ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന കറ്റാർ വാഴ എന്ന സസ്യമാണ് ഈ അലോവര എന്ന് അറിയപ്പെടുന്നത് ഈ അലോവരയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഈജിപ്തുകാരാണ് അവർ പ്രാചീന കാലങ്ങളിൽ അവരുടെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തിക്ക് വേണ്ടിയിട്ട് അലോവര എന്ന ഈ സസ്യം ഉപയോഗിച്ചിരുന്നു ഉപ്പൂറ്റി വിണ്ട് കീറുമ്പോൾ അവരൊരു പ്രധാന ഔഷധമായിട്ട് അലോവരയെ കണ്ടിരുന്നു ഒപ്പം തന്നെ അവർ ജ്യൂസാക്കി അലോവരയെ ജ്യൂസാക്കി അവർ ഉള്ളിൽ കുടിക്കുമായിരുന്നു കുടിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിലനിർത്താനും ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അംശത്തെ പിടിച്ചു നിർത്താനൊക്കെ വേണ്ടിയാണ് അവർ കുടിച്ചിരുന്നത് അപ്പോൾ ഇത് സൂര്യപ്രകാശത്ത് ജോലി ചെയ്യുന്നവർ ഇത് ശരീരത്തിൽ ഇടിച്ചു പിഴിഞ്ഞ് ശരീരത്തിൽ പുരട്ടി അവർ ജോലിക്ക് പോകുമായിരുന്നു സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളോടുകൂടിയ ഈ സസ്യത്തെ വിവിധ രാജ്യക്കാർ ഏറ്റെടുക്കുകയും അത് എല്ലാ രാജ്യങ്ങളിലും പടർന്നു പന്തലിക്കുകയും അങ്ങനെ നമ്മുടെ പാതയോരങ്ങളിലും നമ്മുടെ വീടുകളിലൊക്കെ ഇത് വളരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഓടിപ്പോകാം എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമതായി ഇതിനെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലുള്ള ജലത്തിൻ്റെ അംശത്തെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് കറ്റാർ വാഴ അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ പ്രവർത്തനം വളരെ സുഗമമാക്കാനായിട്ട് ഈ വസ്തുവിന് സാധിക്കുന്നുണ്ട് ഒപ്പം ലിവറിൻ്റെ ഫങ്ഷൻസിനെ നമ്മളെ ശരീരത്തിൻ്റെ ലിവറിലുള്ള ഫങ്ഷൻസിനെ ത്വരിതപ്പെടുത്തുകയും ഒപ്പം തന്നെ അതിന് ആവശ്യമായിരിക്കുന്ന മിനറൽസുകളും വിറ്റാമിൻസുകളും എല്ലാം കൊടുത്ത് അതിനെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ് അലോവര അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവം എന്നായിരിക്കുന്ന ത്വക്ക് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ അലോവര എന്ന് പറയുന്നത് ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് സൂര്യൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു നല്ലൊരു വസ്തുവാണ് അലോവര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഡാമേജ് ആയിരിക്കുന്ന നശിച്ചു പോയുന്ന കോശങ്ങളെ പുനർജനിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് അലോവര എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ പ്രാചീന കാലത്തുള്ള ഈജിപ്തുകാർ ഇത് കലക്കി ഉള്ളിൽ കഴിക്കുമായിരുന്നു അവരുടെ മലബന്ധം എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണ ആശ്വാസം ലഭിക്കാൻ അവർ കഴിച്ചിരുന്ന ഒരു വസ്തുവാണ് കറ്റാർ വാഴ ഇത് നമ്മുടെ വയറ്റിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് ട്രബിൾ ഗ്യാസ് പോലുള്ള
ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെ ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുകയും അത് ക്രമപ്പെടുത്തുകയും ചെയ്യും. അതുമൂലം നമ്മുടെ മലബന്ധം എന്ന് പറയുന്ന രോഗം ഇല്ലാതാകുന്നു എന്നൊക്കെ അതിലൂടെയൊക്കെ ആണ് ഈ ഈ ഇത് ഉപയോഗിക്കുന്നതിലൂടെയാണ് അങ്ങനെയുള്ള ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. പിന്നീട് ഒരു ന്യൂട്രീഷ്യസ് ബൂസ്റ്റാണ്, അതൊരു നല്ല ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഫുഡ് ഐറ്റംസ് നമ്മൾ ഫുഡ് പോലെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന വിറ്റാമിൻ ബിയും വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡ്, കാൽസ്യം, കോപ്പർ, സോഡിയം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് മിനറൽസുകളും വൈറ്റമിൻസുകളും നമുക്ക് ഈ ഈ സസ്യത്തിൽ നിന്ന് ഈ സസ്യത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ ഈ സസ്യത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റമിൻ B12 നൽകുന്ന ഒരേ ഒരു സസ്യം ആണ് ഈ അലോവര എന്ന് പറയുന്നത്. അത് അതിനൊപ്പം തന്നെ നമ്മുടെ ഹാർട്ട് ബേണിംഗ് റിലീഫ് ആണ് ഇത്. നമ്മൾ നമ്മുടെ നമ്മുടെ നെഞ്ചിരച്ചിൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു പ്രവർത്തനത്തെ സഹായിക്കാൻ കഴിയുന്ന നല്ലൊരു ഔഷധമാണ് അലോവര എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ദഹന പ്രക്രിയ നമ്മൾ നേരത്തെ സംസാരിച്ചു, ദഹന പ്രക്രിയ ത്വരിതഗതിയിൽപ്പെടുത്തുകയും നന്നാക്കുകയും വയറ്റിനകത്തുള്ള രോഗങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു നല്ല ഔഷധമാണ് അലോവര എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ അലോവര ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ബ്യൂട്ടി ഐറ്റംസ് ആണ്. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേക്കപ്പ് റിമൂവറായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സൺബേണിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള തൊലിപ്പുറത്തുള്ള മുരിച്ചിൽ ഒക്കെ മാറാൻ മോയിസ്ചറൈസറായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഏത് രീതിയിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. നമ്മളൊക്കെ ഇതിൻ്റെ ഇല എന്ന് പറയുന്ന തണ്ടുപോലെയാണ്, അത് ഒടിക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന വഴുവഴുപ്പുള്ള ഒരു ദ്രാവകമുണ്ട്. അതൊക്കെ ആളുകൾ ഷേവ് ചെയ്യുന്നവർ അതെടുത്ത് ഉപയോഗിച്ച് ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ശരീരത്ത് പരത്തുന്നവരുണ്ട്. ഇന്നും നമുക്ക് വിവിധ രീതിയിൽ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാചീന കാലത്തെ ഈജിപ്തുകാർ ചെയ്തതുപോലെ ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കാറില്ല, വളരെ നേരിട്ട് കഴിക്കാൻ വളരെ വിസമ്മതിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നേരിട്ട് കഴിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. പലപ്പോഴും എല്ലാവർക്കും അത് കിട്ടിയില്ല എന്നും വരും. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഴയതിനേക്കാൾ വളരെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും കൂടിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും കറ്റാർവാഴകൾ സുലഭമായിരുന്നു. എന്നാൽ ഇപ്പോൾ സംരക്ഷിച്ച് നടത്തേണ്ട ഒരു ചെടികളിൽ ഒരു ചെടിയാണ് കറ്റാർവാഴ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വെസ്റ്റേജ് കമ്പനി ഈ കറ്റാർവാഴയുടെ എസൻസ് എടുത്ത് ക്യാപ്സൂൾ രൂപത്തിലാക്കി നമ്മുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറ്റാർവാഴ നേരിട്ട് കഴിക്കുന്നതിന് ഒരു ചെറിയ ക്യാപ്സൂൾ പോലെ ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് ഗുണം കിട്ടുന്ന രീതിയിലാണ് ക്യാപ്സൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസുകൾ മാത്രം വേർതിരിച്ചെടുത്ത് ക്യാപ്സൂൾ രൂപത്തിലാക്കി നമ്മുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലോവര എന്ന് പറയുന്നത് വെസ്റ്റേജ് കമ്പനിയുടെ ഒരു മഹത്തരമായിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയും നമ്മുടെ ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ നാം അറിഞ്ഞിരിക്കണം, ഇത് ഒരു ഗുളികയല്ല, ഒരു മരുന്നല്ല, നമ്മളൊരു രോഗത്തിന് കഴിക്കുന്ന ഒരു വസ്തുവല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരെ മുമ്പിൽ പ്രതിപാദിച്ച ഒട്ടനവധി രോഗങ്ങളുണ്ട്, ഈ രോഗത്തിന് കഴിക്കുന്ന മരുന്നല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് കഴിക്കുന്നത് മൂലം ഈ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സാവകാശം മാറി നിൽക്കും
അത് നമ്മളെ ആ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ജീവിക്കാനുള്ള ആരോഗ്യവും വൈറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെയാണ് കിട്ടുന്നത്. അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതും രോഗമില്ലാത്ത ശരീരമാക്കി നിലനിർത്തുകയും ചെയ്യുന്നത്. ഈ പ്രക്രിയ തന്നെയാണ് ഇവിടെ ഈ അലോവരയും ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും രോഗങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് മരുന്ന് മേടിക്കാറുണ്ട്, ആ രോഗത്തിനുള്ള മരുന്നാണ് കഴിക്കുന്നത്. എന്നാൽ ഇതല്ല, നമ്മൾ രോഗമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കഴിക്കാൻ കഴിയുന്ന, രോഗമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കിത് കഴിച്ചാൽ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും. നമ്മുടെ ലിവറിനെയും നമ്മുടെ കിഡ്നിയെയും ഒക്കെ ബലപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുമ്പോൾ ഈ വസ്തുക്കളൊക്കെ നമുക്ക് ഒരു നല്ല ഗുണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നാം കിഡ്നി ഫെയിലാകുമ്പോൾ ഇത് പോയി കഴിക്കുന്നത് കൊണ്ടല്ല ഇതിൻ്റെ മെച്ചം വരുന്നത്. എന്നാൽ അതിനു മുന്നമേ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ത്വക്കിൻ്റെയും ഒക്കെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും അതിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുകയും ചെയ്യും. അത് മുഖാന്തരം നമുക്ക് ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുകയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അലോവര, വെസ്റ്റേജ് കമ്പനി നൽകിത്തരുന്ന അലോവര കഴിയുന്നത്ര ആളുകൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മെച്ചമായിരിക്കും. നമുക്ക് മിതമായിരിക്കുന്ന വിലയിലാണ് വെസ്റ്റേജ് കമ്പനി നമുക്ക് നൽകിത്തരുന്നത്. ഒപ്പം തന്നെ വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് റൈറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ പൈസകൾ നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസുകൾ വാങ്ങി നമുക്ക് കിട്ടാൻ സാധ്യമല്ലാതിരിക്കുന്ന ഫുഡ് ഐറ്റംസുകൾ വാങ്ങി കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷ് യു വെൽത്ത്. ജയ് വെസ്റ്റേജ്.